ഹായ് ഫ്രണ്ട്സ്, പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റ് എല്ലാ എക്സാമും കംപ്ലീറ്റായി. ഓരോ എക്സാം കംപ്ലീറ്റ് ആവുന്നല്ല, ഓരോ എക്സാം തീരുന്നതിനനുസരിച്ച് നിങ്ങളിൽ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു, ആൻസർ കീ തരുമോ, ആൻസർ കീ അപ്ലോഡ് ചെയ്യുമോ, ഷെയർ ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം എല്ലാ എക്സാം കംപ്ലീറ്റ് ആയപ്പോൾ വീണ്ടും ചോദിക്കുന്നുണ്ട് ആൻസർ കീ പ്ലീസ് എന്ന് പറയുന്നുണ്ട്. ആൻസർ കീ ഒഫീഷ്യലി പ്രിപ്പയർ ചെയ്യുന്നതാണ്. അത് എസ് സി ആർ ടിയിൽ വെച്ച് നമ്മുടെ കേരളത്തിലെ വ്യത്യസ്ത ജില്ലകളിൽ വെച്ചുള്ള ഏറ്റവും സീനിയറായ ടീച്ചേഴ്സ് ഇരുന്നു കൊണ്ടാണ് ആൻസർ കീ പ്രിപ്പയർ ചെയ്യുക. ആ ആൻസർ കീ വെച്ചിട്ട് ഓരോ സബ്ജക്റ്റിനും ആ സബ്ജക്റ്റിൽ ഏറ്റവും സീനിയറായ ടീച്ചേഴ്സ് ഇരുന്നു കൊണ്ടാണ് തയ്യാറാക്കുക. ആ ആൻസർ കീ വെച്ചിട്ടാണ് ഓരോ സബ്ജക്റ്റും കേരളത്തിൽ മൊത്തം കോമൺ സെയിം ആൻസർ കീം ഇൻസ്ട്രക്ഷനും വെച്ചുകൊണ്ടാണ് വാല്യൂ ചെയ്യുക. അപ്പോൾ ഇപ്പോൾ എക്സാം കംപ്ലീറ്റ് ആയി. ഇനി തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ സീനിയേഴ്സായ ടീച്ചേഴ്സ് എസ് സി ആർ ടിയിൽ പോയിരുന്ന് ആൻസർ കീ തയ്യാറാക്കുന്നതായിരിക്കും. തയ്യാറാക്കി കഴിഞ്ഞാൽ അതാത് സബ്ജക്റ്റ് ഗ്രൂപ്പുകൾ ടീച്ചേഴ്സ് ഒന്നിക്കിൽ ഷെയർ ചെയ്യും, അല്ലെങ്കിൽ വാലുവേഷൻ ക്യാമ്പിൽ വെച്ച് വാലുവേഷന് മുന്നോടിയായി ടീച്ചേഴ്സിന് കിട്ടും. അപ്പോൾ ഏറ്റവും നല്ലത് കൃത്യമായി, അതായത് നമ്മുടെ വാലുവേഷൻ നടക്കുന്ന യഥാർത്ഥ എസ് സി ആർ ടിയിൽ തയ്യാറാക്കിയ ആൻസർ കീ നിങ്ങൾക്കറിയണമെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള വഴി നിങ്ങളുടെ കൺസേൺഡ് ടീച്ചേഴ്സിനോട് ചോദിക്കുന്നതായിരിക്കും. ഇപ്പോൾ കിട്ടില്ല, രണ്ട് ദിവസം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് ആൻസർ കീ കൈ കിട്ടണം എന്നില്ല. എന്തായാലും വാലുവേഷന് തൊട്ട് മുന്നേ, വാലുവേഷൻ അതായത് ഓരോ സബ്ജക്റ്റിൻ്റെയും 14 മുതൽ, നവംബർ 14 ശേഷം 14 മുതൽ വാലുവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതിന് തൊട്ട് മുന്നേ തന്നെ ഏകദേശം ഓരോ ജില്ലകളിലെയും സബ്ജക്റ്റ് ഗ്രൂപ്പുകളിലൊക്കെ അത് ഷെയർ ചെയ്യപ്പെടും. അപ്പോൾ ടീച്ചേഴ്സും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ നിങ്ങൾ ആവശ്യപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ആ ആൻസർ കീ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ എഴുതിയിരിക്കുന്ന ആൻസർ വെച്ച് നിങ്ങൾക്ക് ഏകദേശം എത്ര മാർക്ക് കിട്ടുമെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയും അത് നോട്ട് ചെയ്ത് വെക്കുകയും വേണം. അതിൽ നിന്ന് വലിയ വ്യത്യാസമുള്ള മാർക്കാണ് നിങ്ങൾക്ക് യഥാർത്ഥ റിസൾട്ടിൽ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് റീവാലുവേഷന് കൊടുക്കാവുന്നതാണ്. യഥാർത്ഥ ആൻസർ കീ തന്നെ നിങ്ങൾ നോക്കണം, അതായത് വാലുവേഷൻ ഉപയോഗിക്കുന്ന ഒഫീഷ്യലി തയ്യാറാക്കിയ ആൻസർ കീ തന്നെ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുമെന്ന് കണ്ടുപിടിക്കണം. കാരണം അത് വെച്ചിട്ടാണ് വാലുവേഷൻ നടക്കുന്നത്. ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻ തെറ്റാണെങ്കിൽ ആ തെറ്റായ ക്വസ്റ്റ്യന്, അതായത് എന്തെങ്കിലും പ്രിൻറ്റിങ് മിസ്റ്റേക്കോ എന്തെങ്കിലും വന്നിട്ടില്ലെങ്കിൽ വായിച്ച് മനസ്സിലാവാതെയോ അല്ലെങ്കിൽ സെൻറ്റൻസ് ഒന്നും മിസ്സാവോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇങ്ങനെയൊക്കെ എഴുതിയാൽ ഇത്ര മാർക്ക് കൊടുക്കാം എന്ന രീതിയിലൊക്കെ ആൻസർ കീയിലുണ്ടാവും. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് എത്ര മാർക്ക് കിട്ടും, നമ്മളത് എത്രമാത്രം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ. അതുപോലെ തന്നെ, അതായത് യഥാർത്ഥ ആൻസർ കീ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ്റെ യഥാർത്ഥ ആൻസറിൻ്റെ അപ്പുറം എത്ര പോയിൻ്റ് എങ്ങനെ എഴുതിയാൽ ഓരോ ക്വസ്റ്റ്യനെക്കുറിച്ചും വിശദമായിട്ടുള്ള ഹിൻറ്റ്, അത് വെച്ച് എത്ര മാർക്ക്, ഒരു 4 പോയിൻ്റ് എഴുതേണ്ടടുത്ത് 3 പോയിൻ്റ് എഴുതിയാൽ എത്ര മാർക്ക് കൊടുക്കണം, എക്സ്പ്ലനേഷൻ എഴുതണോ വേണ്ടോ എല്ലാം കൃത്യമായിട്ട് ആൻസർ കീയിലുണ്ടാവും. അപ്പോൾ ഒഫീഷ്യലി യഥാർത്ഥ ആൻസർ കീ വെച്ചിട്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. അത് ഏറ്റവും ബെറ്റർ നിങ്ങളുടെ സ്കൂളിലെ കൺസേൺഡ് ടീച്ചേഴ്സിൻ്റെ അടുക്ക് ചോദിച്ചാൽ നിങ്ങൾക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ വാലുവേഷന് തൊട്ട് മുന്നോടിയായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കൃത്യമായി എടുത്ത് വെക്കുക. ആ ആൻസർ കീ കിട്ടിയിട്ടാകുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം എത്ര മാർക്ക് കിട്ടുമെന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതി വെക്കണം. എന്നാലേ യഥാർത്ഥ റിസൾട്ട് വരുമ്പോൾ അതിൽ നിന്നുള്ള വ്യത്യാസം നമുക്ക് ഓർത്തല്ലേ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. അപ്പോഴേ നമ്മൾ ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഓരോ സബ്ജക്ട് ടീച്ചേഴ്സിനും ഡിസ്കസ് ചെയ്യാം. പക്ഷേ ആൻസർ കീയിൽ എന്താണ് വരുന്നതെന്ന് ചെറിയ വേരിയേഷൻ ഉണ്ടാവും. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന യഥാർത്ഥ ആൻസറിൽ നിന്നും എത്ര പോയിൻ്റ് എഴുതിയാൽ എങ്ങനെ കിട്ടും, ഏതൊക്കെ ആൻസറിന് ഏതൊക്കെ പരിഗണനയുണ്ട് എന്നൊക്കെ അറിയണ്ടേ. എന്നാലല്ലേ യഥാർത്ഥ മാർക്ക് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നമുക്ക് കണ്ടുപിടിക്കാം, അത് നിങ്ങൾക്കും കണ്ടുപിടിക്കാം ടെക്സ്റ്റ് ബുക്കും നോട്ട്ബുക്കും എടുത്താൽ. അത് മാത്രമല്ല, ആൻസർ കീ എന്ന് പറയുമ്പോൾ അതിൻ്റെ അപ്പുറം എത്ര നമുക്ക് അർഹതയുണ്ട് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അല്ലേ. എന്തായാലും അതിന് നമുക്ക് ഏറ്റവും ബെറ്ററായ വഴി ഞാൻ നിങ്ങളോട് ഓർപ്പിച്ചതുപോലെ തന്നെ നിങ്ങളുടെ കൺസേൺ സബ്ജക്ട് ടീച്ചേഴ്സിനോട് ചോദിക്കുന്നതായിരിക്കും. എന്തായാലും എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ, അത്തരത്തിലുള്ളൊരു നല്ലൊരു ഈസിയായ ലിബറലായ ഒരു ആൻസർ കീ ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.